ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പിന്നോക്കം പോയി. ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റിൽ പരിഗണിക്കണമെന്ന ആവശ്യത്തോടെ 3 സീറ്റ് ഉപേക്ഷിക്കാനാണ് ലീഗ് നേതൃത്വത്തിൻ്റെ തീരുമാനം. അടുത്ത ദിവസം മലപ്പുറത്ത് ചേരുന്ന ലീഗ് സംസ്ഥാന കമ്മിറ്റിയിൽ 2 സീറ്റിൽ ഒതുങ്ങാനുള്ള തീരുമാനം നേതാക്കൾ അറിയിക്കും. മലപ്പുറം പൊന്നാനി സീറ്റുകളിൽ സിറ്റിംഗ് MPമാരായ MB അബ്ദുസ്സമദ് സമാധാനിയും ET മുഹമ്മദ് ബഷീറും തന്നെ മത്സരിക്കാനാണ് സാധ്യത. യുവാക്കളെ ലോക്സഭയിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിലാണ് 3 സീറ്റില്ലാതെ പറ്റില്ലെന്ന കടുത്ത നിലപാട് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ സ്വീകരിച്ചത്. എന്നാൽ 3rd സീറ്റ് നൽകുന്ന കാര്യം ആലോചിക്കാൻ പോലും സാധിക്കില്ലെന്ന് UDF യോഗത്തിൽ കോൺഗ്രസ് നേതാക്കൾ തുറന്നടിച്ചതോടെയാണ് നയം തിരുത്തിയത്. സീറ്റ് മോഹികളുടെ കണ്ണിൽ പൊടിയിടുക എന്ന തന്ത്രമാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോടെ മുതിർന്ന നേതാക്കൾ പയറ്റിയതെന്നുള്ളത് വ്യക്തമാണ്. 3rd സീറ്റിന് വേണ്ടി പരമാവധി വാദിച്ചുവെന്ന പ്രതീതി പാർട്ടിക്കുള്ളിൽ സൃഷ്ടിക്കാനായി. ഞങ്ങൾ ചോദിച്ചു, വാശി പിടിച്ചു, പക്ഷെ കിട്ടിയില്ല. ഇതാണ് അടുത്ത കമ്മിറ്റിയിൽ പറയുന്നത്. ജൂലൈയിൽ ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റിന് അവകാശവാദം ഉന്നയിക്കുമെന്ന് കഴിഞ്ഞ ദിവസം UDF യോഗത്തിൽ ലീഗ് പറഞ്ഞിരുന്നു. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിന് നൽകിയ രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണി ഒഴിയുന്ന സാഹചര്യത്തിൽ ലീഗിന് നൽകണമെന്നാണ് ആവശ്യം. നേരത്തെ 2 രാജ്യസഭാംഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നും 1 എണ്ണം കോൺഗ്രസിന് വിട്ടു നൽകിയതാണെന്നും ലീഗ് വാദിക്കുന്നു. അതേസമയം കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിന് നൽകിയ സീറ്റിന് ഇക്കുറിയും അർഹതയുണ്ടെന്ന് ജോസഫ് വിഭാഗം വാദിക്കും. മാത്രമല്ല CPJ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ രാജ്യസഭാ സീറ്റിന് വേണ്ടിയുള്ള തർക്കം രൂക്ഷമാകും. എന്നാൽ കോട്ടയം സീറ്റ് നൽകിയതോടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് രാജ്യസഭ അവകാശപ്പെടില്ലെന്ന പ്രതീക്ഷയിലാണ് മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതൃത്വങ്ങൾ. നേരത്തെയും ഇത് രണ്ടും കേരള കോൺഗ്രസിനുണ്ടായിരുന്നതാണ്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചത് കേരള കോൺഗ്രസ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ് ജോസഫ് ഗ്രൂപ്പും പറയുന്നത്. ഏതായാലും അടിയുടെ പൂരമായിരിക്കും അടുത്ത രാജ്യസഭാ സീറ്റിൽ.